ഇന്ന് നമ്മൾ കോട്ടൺ കളക്ഷൻസുമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി അജ്രക് പ്രിൻ്റിൽ ഇതുപോലെ മിറർ വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള സെറ്റ്സ്, ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആയിട്ട് വന്നിട്ടുള്ള സെറ്റ്സും, പിന്നെ വരുന്നത് 1000 റേഞ്ചിൽ കോട്ടൺ ടോപ്പായിട്ട് ഇതുപോലെ മിറർ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി സെറ്റ്. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഇന്ന് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.in സൈറ്റ് ആയിരിക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തേക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ്ങിനായിട്ട് മെസ്സേജ് ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562521075 ആൻഡ് 8075111500. ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ വാട്സാപ്പിന് ഉപയോഗിക്കുന്നത് കേട്ടോ. കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ ഇതാ 1450 ആണ് റേറ്റ്. അത്യാവശ്യം തിക്നെസ് ഉള്ള പ്യുർ കോട്ടൺ ഫാബ്രിക് വിത്ത് അജക് പ്രിൻ്റ് ആണ്. യോക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് കേട്ടോ. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ബോർഡേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ബോട്ടം, നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ഇങ്ങനെ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് എല്ലാം കളർ കോമ്പിനേഷൻസ് എല്ലാം സെയിമാണ്, പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് വർക്കിൽ മാത്രമുണ്ട്. 1450 റേറ്റ്. യോക്ക് നല്ല തിക്കായിട്ടുള്ള യോക്ക് വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കൂളായിട്ടുള്ള പ്യുർ കോട്ടൺ ഫാബ്രിക് വിത്ത് കോട്ടൺ കോട്ട ദുപ്പട്ട, നല്ല ഫീലുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇട്ടിട്ട് കുറേ പേർക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് റീസ്റ്റോക്ക് പറഞ്ഞിരുന്ന റൈറ്റാണ് കേട്ടോ. ഇതുപോലെ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള യോക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് മറൂൺ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻറ്റ്, ബേസ് കളറ് ബ്ലാക്കാണ് ഇതിൽ വന്നേക്കുന്നത്. നല്ല നല്ല പ്രിൻറ്റുകളും ആൻഡ് യോക്ക് നല്ല ഭംഗിയുള്ള യോക്കാണ്. താഴെ ഒരു ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ലീവ്സിനിലേക്ക് എടുത്ത് വെക്കുക, അല്ല നിങ്ങൾക്ക് ദാമൻ ഏരിയയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദുപ്പട്ട നല്ല ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം, നല്ല ഭംഗി, ഭയങ്കര ഒരു എത്നിക് ലുക്ക് തരുന്ന സെറ്റാണ്. പിന്നെ വരുന്ന 1000 റേഞ്ചിലുള്ള കോട്ടൺ സെറ്റ്സ് കേട്ടോ. ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. യോക്കിൽ ചെറിയ മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിൽ ഫുൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. റിയൽ മിറേഴ്സ് അല്ല വെച്ചേക്കുന്നത്, അല്ല റിയൽ മിറേഴ്സ് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് ദുപ്പട്ട ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ഫിനിഷുള്ള ദുപ്പട്ട, ഒരു ഗഡ്വാൾ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം ഇങ്ങനെ. ഈ ഒരു ക്ലൈമറ്റും ചൂട് സമയത്ത് ഇടാൻ ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. 1000 റേഞ്ചുള്ളൂ. മെറൂൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഫ്രണ്ട് പോർഷനിൽ ഓൾ ഓവർ സ്കാറ്റർ ചെയ്തിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. യോക്കിലും ചെറിയ മിറർ വർക്ക്സ് വന്നിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ 1000 റേഞ്ച്. ആൻഡ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലൊരു ഗ്രേ ഷെയ്ഡ്. അതിലും യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. 1000 റേഞ്ചാണ് ദുപ്പട്ട. ഇതുപോലെ സോഫ്റ്റ് ഫിനിഷുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്ന ഗ്രേ കളർ. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ, ബ്രൗണിൻ്റെ ലൈറ്റ് ടോൺ. യോക്കിൽ ഇതുപോലെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് മിറർ വർക്ക്സ് ആൻഡ് ഓൾ ഓവർ ഫ്രണ്ടിൽ സ്കാറ്റർ ചെയ്തിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിലെ ഫാബ്രിക് വെച്ചിട്ട് ഇതിനകത്ത് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ. ആൻഡ് ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ പിങ്ക് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതുപോലെ ബ്യൂട്ടിഫുൾ യോക്ക് ആൻഡ് ദുപ്പട്ട, നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട. 1000 റേഞ്ചിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വൺ ഇൻഡിഗോ ഇങ്ങനെ. യോക്കിൽ വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സിംപ്ലി ഒരു നെക്ക്, വൈഡ് റൗണ്ട് നെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്വയർ ഷേപ്പൊക്കെ എടുത്താൽ മതി. കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ദുപ്പട്ട നല്ല ലെങ്ത് വിട്ടോടെ ദുപ്പട്ടയാണ് ആൻഡ് ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ടു ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീഗിൻ്റെ അത് വീഡിയോ നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെയാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.